മൂന്നിയൂർ കളിയാട്ടമുക്കിലെ 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. വീടുകൾ തോറും മെഡിക്കൽ സംഘം സന്ദർശനം നടത്തി ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പ്രത്യേക മെഡിക്കൽ സംഘം ഇതിനായി പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ബാബു ചേരുന്നു. തിരൂരങ്ങാടി താലൂക്കിലെ മൂന്നിയൂർ കളിയാട്ടമുക്കിലെ 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. രാവിലെ മുതൽ പ്രത്യേക മെഡിക്കൽ സംഘം വീടുകൾ തോറും സന്ദർശനം നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റിവരുന്നു. പ്രദേശത്തെ എല്ലാ കിണറുകളും ക്ലോറേഷൻ നടത്തുന്നു. പനി കേസുകളൊന്നും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യാനും സാമൂഹിക മാധ്യമങ്ങളടക്കം മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക ബോധവൽക്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും ആരംഭിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്നാണ് അണുബാധ ഉണ്ടാകുന്നതെന്ന സംശയത്തിനാൽ പരിസരങ്ങളിലെ കടവുകളിൽ ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു. പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ശാരീരിക അസ്വസ്ഥതകൾ, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനും നടപടികൾ നടന്നുവരുന്നു.